നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിന്റെ ആവേശം നൽകി പാർട്ടികൾ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് വിട്ട പി സരിൻ പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിയാവുമെന്നും പാർട്ടി ചിഹ്നത്തിനു പകരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനമെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് വിട്ട പി സരിൻ പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിയാകുമെന്നും പാർട്ടി ചിഹ്നത്തിന് പകരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UR പ്രദീപിനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മണ്ഡലത്തിലെ മുൻ MLA ആയ പ്രദീപിന്റെ പ്രചാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചേലക്കരയിൽ തുടങ്ങി. പാലക്കാട് BJP കോൺഗ്രസ് ഡീൽ ഉണ്ടാകുമെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാണെന്നും പാലക്കാട് ഇന്നത്തെ സ്ഥിതിയിൽ സരിൻ തന്നെ മത്സരിക്കണമെന്നാണ് തീരുമാനമെന്നും രണ്ട് മണ്ഡലങ്ങളിലും LDFന് ജയിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും സരിൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്നലെ രാവിലെ മന്ത്രി MP രാജേഷിനെ പാലക്കാട്ടെ വീട്ടിലെത്തി കണ്ട ഡോക്ടർ പി സരിൻ പിന്നീട് ഓട്ടോറിക്ഷയിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയി. ഇവിടെ വച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സരിനെ നേതാക്കൾ ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പ്രവർത്തകർ സഖാവ് പി സരിൻ അഭിവാദ്യം മുഴക്കി. AK ബാലൻ, NN കൃഷ്ണദാസ് ഉൾപ്പെടെ നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും കോട്ട മൈതാനം വരെ റോഡ് ഷോ നടത്താൻ CPM തീരുമാനിച്ചു. ചേലക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ മണ്ഡല പര്യടനം ഇന്ന് തുടങ്ങും. ജന്മനാട് ഉൾപ്പെടുന്ന ദേശമംഗലം പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുക. വികസനമാകും പ്രധാന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമെന്ന് പ്രദീപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സംഘടനാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇടത് ക്യാമ്പ്. സ്ഥാനാർത്ഥിയായി ഡഞ്ഞ പ്രദീപ് കൂടി എത്തിയതോടെ പൂർണ്ണ സജ്ജമായി. UR പ്രദീപിന്റെ വരവറിയിച്ച് ചേലക്കരയിൽ നടന്ന റോഡ് ഷോ ഇടത് മുന്നണി ശക്തി പ്രകടനമാക്കി മാറ്റി. മണ്ഡലത്തിൽ പ്രദീപ് ചിരപരിചിതനായത് പ്രചാരണം കൂടുതൽ സുഗമമാക്കുമെന്നാണ് ഇടതിന്റെ പ്രതീക്ഷ. ജില്ലയിലെ ലോക്കൽ സമ്മേളനങ്ങൾ പുനഃക്രമീകരിച്ച് നേതാക്കൾ മുഴുവൻ സമയം ചേലക്കര കേന്ദ്രീകരിക്കും. ആദ്യ ദിനമായ ഇന്ന് ഉച്ചവരെ സ്വന്തം നാടായ ദേശമംഗലം പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുക. അടുത്തയാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും. ഇതിനു മുൻപായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനം പ്രദീപ് രാജിവെക്കും. അടുത്ത വെള്ളിയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷൻ. സ്ഥാനാർത്ഥിയാകാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് പാലക്കാട് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സരിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ജനങ്ങളുടെ പ്രതിനിധിയാകാൻ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞു തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് സരിൻ വ്യക്തമാക്കി. മുന്നണിയിലെ പ്രവർത്തകർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ സരിൻ UDF സ്ഥാനാർത്ഥിയെയും പാലക്കാടേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. മറ്റൊരാളുടെ തോളിൽ കയറി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് UDF സ്ഥാനാർത്ഥിയെന്നും സരിൻ വിമർശിച്ചു. ഭാര്യ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടുന്നു. ഇത് മലീമസമായ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJPക്കെതിരായ രാഷ്ട്രീയ പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നതെന്നും BJP ആണ് മുഖ്യ ശത്രുവെന്നും സരിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.